മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞെട്ടരുത്. വരൂ 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 വരൂ, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. കേരളത്തിൽ ആകെ ഒരു എം എൽ എ കൊല്ലപ്പെട്ടിട്ടുണ്ടോ? ഏതാണ് എം എൽ എ എന്ന് അറിയുമോ? ഏതാണ് എം എൽ എ? എനിക്ക് വട്ടാണെന്നാണ് പലരും ധരിച്ചിരിക്കുന്നത്. അതെ, എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആ, എന്നാൽ എനിക്ക് വട്ടില്ല. ഒറ്റ എം എൽ എ കേരളത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളൂ. ഇപ്പൊ ഇത് മുദ്രാവാക്യമുള്ള പ്രശ്നം. ഏതാണ് എം എൽ എ അങ്ങേക്ക് അറിയുമോ? എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. ഒറ്റ എം എൽ എ കൊല്ലപ്പെട്ടിട്ടുള്ളൂ. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി കൊല്ലപ്പെട്ട എം എൽ എ ആണ്. ആരാണ്? ഈ നിലമ്പൂരിലെ എം എൽ എ ആണ്. അദ്ദേഹത്തിന്റെ പേര് സഖാവ് കുഞ്ഞാലി എന്നാണ്. വെടിയേറ്റ് വീണത് കോൺഗ്രസ് ഓഫീസിൽ നിന്നും നീട്ടിയ തോക്ക് കണ്ണുകൾ കൊണ്ടാണ്. കൊല്ലപ്പെട്ട എം എൽ എക്ക് രക്തസാക്ഷിത്വം വരിക്കേണ്ട വന്ന മണ്ണാണ് നിലമ്പൂര്. അവിടെ നിന്നുകൊണ്ട് ചിലപ്പോ വൈകാരികമായി ഇത്തരം മുദ്രാവാക്യങ്ങൾ വിളിക്കേണ്ട വന്നിട്ടുണ്ടാകാം. അദ്ദേഹം കുഞ്ഞാലി കൊലക്കേസിനെ കുറിച്ച് പറഞ്ഞു. ഈ നിലമ്പൂരിലെ എം എൽ എ ആയിരുന്ന കുഞ്ഞാലി 69 കൊല്ലപ്പെടുന്നത്. അതിന് ആരെയാണ് ഇവർ ഉത്തരവാദി എന്ന് വിളിച്ചിരുന്നത്? ആര്യാടൻ മുഹമ്മദ് ആണ് കുഞ്ഞാലി വധക്കേസിന് ഉത്തരവാദി എന്നും ആര്യാടനാണ് കുഞ്ഞാലിയെ കൊല ചെയ്തിരുന്നത് എന്നുമാണ് ഇന്നും അവർ പറയുന്നത്. ആ ആര്യാടൻ മുഹമ്മദിനെ കൊണ്ടുപോയി 80 നായനാർ സർക്കാരിൽ മന്ത്രിയാക്കിയതാരാ? എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാക്കിയതാരാ? സി പി എമ്മിന്റെ വോട്ടുകൊണ്ട് ജയിപ്പിച്ചില്ലേ ആര്യാടനെ നിലമ്പൂരിൽ തന്നെ? പറഞ്ഞ പോലെ അത് നേരാണല്ലോ. മന്ത്രിയാക്കിയില്ലേ നിങ്ങള്? എന്നിട്ട് കുഞ്ഞാലി കൊല്ലപ്പെട്ട മണ്ണാണെന്നൊക്കെ ഇങ്ങനെ വൈകാരികമായിട്ട് കിടന്ന് തള്ളുകയാണ്. എനിക്ക് അപ്പോഴേ തോന്നിരുന്നു ഇതിൽ എന്തോ ഗുരുമാലുണ്ടെന്ന്. ഈ കുഞ്ഞാലി കൊലക്കേസിന് ഉത്തരവാദി എന്ന് നിങ്ങൾ ആക്ഷേപിച്ച അതേ മനുഷ്യനെ കൊണ്ടുപോയി മന്ത്രിയാക്കാൻ ജാള്യത കാണിക്കാത്തവരാണ് ഇവിടെ ഇരുന്ന അർദ്ധ സത്യങ്ങൾ അല്ലെങ്കിൽ ചരിത്രത്തിലെ പകുതി മാത്രം എടുത്ത് പറയുന്നത്. ബാക്കി പകുതി കൂടി പറയണം മിസ്റ്റർ. കേരളത്തിലെ ജനങ്ങൾ കേൾക്കട്ടെ. എന്റെ പൊന്ന് ചേട്ടാ, ഈ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ വിഷമിപ്പിക്കരുത്. ബി ജെ പി പ്രതിനിധി, ആദ്യമായി തന്നെ എന്തായാലും കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി കൊല ചെയ്യപ്പെട്ട എം എൽ എ, അത് ഇപ്പോഴത്തെ ഇതേ നിലമ്പൂർ മണ്ഡലത്തെ ചരിത്രത്തിൽ ആദ്യമായി ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് വേണ്ടി പ്രതിദാനം ചെയ്ത സഖാവ് കുഞ്ഞാലിയാണ് എന്നുള്ള സത്യത്തെ അംഗീകരിച്ചല്ലോ, ഞങ്ങൾക്ക് അത്രയും സന്തോഷം. ഞങ്ങളുടെ പ്രശ്നം വ്യക്തിപരമല്ല, അത് രാഷ്ട്രീയമായ വിരോധമാണ്. വ്യക്തിപരമായ പ്രശ്നമല്ല, കാശ് കടം കൊടുത്തിട്ട് തിരികെ കിട്ടാത്ത പ്രശ്നത്തിന്റെ പേരിലല്ല, അതിർത്തി തർക്കത്തിൽ മതിൽ മാറിയതിന്റെ പ്രശ്നത്തിന്റെ പേരിലല്ല സഖാവ് കുഞ്ഞാലിയെ കോൺഗ്രസ്സുകാർ കൊലപ്പെടുത്തിയത്. ഞങ്ങൾ തിരികെ ഒരാളെ കൊന്നിട്ടില്ല. അതുകൊണ്ട് ആ രാഷ്ട്രീയത്തെ തോൽപ്പിക്കാൻ ആ കൊലപാതകി ഉൾപ്പെടുന്ന സംഘം രാഷ്ട്രീയ മാനസാന്തരം കൊണ്ട് ഇടതുപക്ഷത്തേക്ക് വന്നോ? ആ കൊലപാതകിയെ കൊണ്ട് സഖാവ് കുഞ്ഞാലിയുടെ കൊടി ഞങ്ങൾ പിടിപ്പിച്ചു. സഖാവ് കുഞ്ഞാലിയെ കൊന്നുകളഞ്ഞവരെ കൊണ്ട് സഖാവ് കുഞ്ഞാലിയുടെ പ്രസ്ഥാനത്തിന് വേണ്ടി മുദ്രാവാക്യം ഞങ്ങൾ വിളിപ്പിച്ചു. അതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ നയം, അതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ സമീപനം. അവന്റെ സമനില തെറ്റിയിരിക്കുക പാവം. കുത്തബ്ദീൻ അൻസാരിയും അശോക് മോച്ചിയും ഇവിടെ ഞങ്ങൾ കൊണ്ടുവന്നില്ലേ? എന്നെ കേസിൽ കൊടുക്കാൻ ശ്രമിച്ചവരെ കൊണ്ട് ഞാൻ എന്നെ മന്ത്രിയാക്കിപ്പിച്ചു എന്ന്. ഇവൻ നമ്മൾ നാണങ്കെടുത്തുന്നോണാട്ടാ, ഇവനെടുത്ത് കൊന്നാല. ഞാൻ അങ്ങനെ ഇടപെടുന്നതിൽ ഒരു മര്യാദ കുറവുണ്ട്. ഞാൻ അങ്ങയോട് പല ആവർത്തി സൂചിപ്പിച്ചതാണ്. എന്തുകൊണ്ടോ എന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്താനായിരിക്കാം, ആയിക്കൊള്ളട്ടെ, അങ്ങ് ഇടപെട്ടുകൊള്ളാം. അത് ഞാൻ അതിൽ നിന്നോ വ്യത്യസ്തമായ സമീപനം നിങ്ങളിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അത് അനിവാര്യമായ ഒരു ദുരന്തമായി കണ്ടിട്ടാണ് ഇത്തരം ഏർപ്പാടുകൾ പങ്കെടുക്കാൻ ഇങ്ങോട്ട് വരാറുള്ളത്. ഇവനെന്തൊരു തോൽവിയാണ്! അങ്ങയുടെ രാഷ്ട്രീയം അങ്ങനെ അങ്ങനെ ചിന്തിക്കാനാണ് പര്യാപ്തമാക്കിയിട്ടുള്ളത്. എനിക്ക് സഹതപിക്കാൻ മാത്രമേ മാർഗമുള്ളൂ. ഈ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഞാൻ അങ്ങയുടെ നിർവാദികം പറഞ്ഞു, എനിക്കത് അറിഞ്ഞുകൂടാ. എന്നിരുന്നാലും അങ്ങ് കുഞ്ഞാലിയുടെ കൊലപാതകയെക്കൊണ്ട് ഞങ്ങളുടെ കൊടി പിടിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ തിരിച്ചു വെച്ചതാണ്. പക്ഷേ ആര്യാടൻ ഒരു പക്ഷേ അന്ന് ചിന്തിച്ചിട്ടുണ്ടാകുമോ എന്നെ ജയിലിലയക്കാൻ ശ്രമിച്ചവരെ, എന്നെ കേസിൽ പെടുത്താൻ ശ്രമിച്ചവരെ കൊണ്ട് ഞാൻ എന്നെ മന്ത്രിയാക്കിപ്പിച്ചു എന്ന് ചിന്തിച്ചിട്ടുണ്ടാകും ഞാൻ ചോദിച്ചതേ ഉള്ളൂ. അങ്ങനെ മറുപടി പറയാൻ കഴിയുമെങ്കിലൊക്കെ വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള പകുതി വെന്ത ക്യാപ്സ്യൂളുകളാണ് ഇവിടെ പറഞ്ഞത്. ഇന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നോ ഇൻഫർമേഷൻ, വിവരമില്ല. ഒന്ന്, നിലമ്പൂരിലെ ആര്യാടൻ മുഹമ്മദിന്റെ ഈ കുഞ്ഞാലിയുടെ വധവുമായി ബന്ധപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞു. ശരിയാണ്, കുഞ്ഞാലി എം എൽ എ ആയിരിക്കുമ്പോൾ കുഞ്ഞാലി ഇവിടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടു. കുഞ്ഞാലിയുടെ മരണമൊഴിയിൽ പറയുന്നത് എന്താണ്? ആര്യാടൻ മുഹമ്മദാണ് എന്നെ വെടിവെച്ചത് എന്നാണ് മരണമൊഴി പറയുന്നത്. ആ ആര്യാടൻ മുഹമ്മദ് ഒന്നാം പ്രതിയാണെന്ന് പറഞ്ഞ 9 ജയിലിൽ കടന്നു. ആര്യാടൻ മുഹമ്മദിനെതിരായിട്ട് വലിയ തോതിൽ സി പി എമ്മിന്റെ ഭാഗത്ത് പ്രചരണം ഉണ്ടായി. ആര്യാടൻ മുഹമ്മദിനെ കൊലയാളി എന്ന് വിളിച്ചു. അതിനുശേഷം എന്താ ചെയ്തത്? ഇതേ ആര്യാടൻ മുഹമ്മദിനെ പിടിച്ചുകൊണ്ടുപോയി മന്ത്രിയാക്കിയതിനെയാണ് ഇവിടെ താത്വികമായിട്ട് അങ്ങ് അവലോകനം ചെയ്ത് കളഞ്ഞത്. ഞങ്ങൾ നോക്കൂ, ഒരു കൊലയാളിയെ, സഖാവിന്റെ കൊലയാളിയെ പോലും കൊണ്ടുവന്ന് ചെങ്കൊടി പിടിപ്പിച്ചത്, ചെങ്കൊടിയൊന്നും പിടിച്ചിട്ടില്ല. ആര്യാടൻ മുഹമ്മദ് ആന്റണിയുടെ കോൺഗ്രസിന്റെ ഭാഗമായി വന്ന് നയനാർ മന്ത്രിസഭയിൽ മന്ത്രിയായി എന്നുള്ളതാണ് ചരിത്രം.
അപ്പൊ രാഷ്ട്രീയമായിട്ടുള്ള സൗകര്യത്തിന് വേണ്ടി അധികാരമുണ്ടാക്കാൻ വേണ്ടി ഒരു സഖാവിന്റെ ഒരു മുൻ എം എൽ എയുടെ സഖാവിന്റെ ഇവരെ ഏറെ ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ ആവേശത്തോടുകൂടി ഓർക്കുന്ന കുഞ്ഞാലി എം എൽ എയുടെ കൊലയാളി എന്ന് വിളിക്കുന്ന ആളെ പോലും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി കൂട്ടുപിടിക്കാൻ നാണമില്ലാത്ത ആ രാഷ്ട്രീയ നിലപാടിനെയാണ് ഇവിടെ ഗ്ലോറിഫൈ ചെയ്തത്. ഒന്ന്, രണ്ടാമത്തെ കാര്യം എന്താ, ഞങ്ങൾ പകരം കൊന്നിട്ടില്ല എന്നുള്ളത്, അതും അദ്ദേഹത്തിന് കാര്യം അറിയാത്തതുകൊണ്ടാണ്. ആര്യാടൻ ഈ കുഞ്ഞാലി വധത്തിന് പ്രതികാരമായിട്ട് അവിടെ ഗോപാലൻ എന്ന് പറയുന്ന ഒരാളെ തിരിച്ചു കൊന്നിട്ടുണ്ട്. ഒരു ഗോപാലനെ അവർ തിരിച്ചു കൊന്നു അവിടെ. എങ്ങനെയുണ്ട്, എന്ത് ചെയ്യും?